ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിപാവനമായ പരിശുദ്ധമായ മനുഷ്യജീവിതത്തെയും മനുഷ്യൻ്റെ ആധ്യാത്മിക ജീവിതത്തെയും സ്പർശിക്കുന്നതായ നോമ്പിൻ്റെ അതിപരിപാവന 18 ദിവസവും നാം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എപ്രകാരം എൻ്റെ വൃദ്ധാനുഷ്ഠാന കാലം എൻ്റെ ജീവിതത്തെയും എൻ്റെ ആത്മാവിനെയും എൻ്റെ ദൈനംദിന ജീവിതചര്യകളെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ആഴമായി ചിന്തിക്കേണ്ട അവസരങ്ങളാണ് ഓരോ നോമ്പ് കാലങ്ങളും. നോമ്പ് എന്താണ്? നോമ്പിൽ നിന്ന് എനിക്ക് എന്ത് ലഭിക്കുന്നു? നോമ്പിലൂടെ ഞാൻ എന്ത് ആയിത്തീരുന്നു? നോമ്പ് എനിക്ക് എന്ത് പ്രദാനം ചെയ്യുന്നു? ഇതെല്ലാം തന്നെ ആഴമായി ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട്. കർത്താവ് തമ്പുരാൻ യഹൂദന്മാരെ നോക്കി പറഞ്ഞതുപോലെ, നിങ്ങളാരും നിങ്ങളെല്ലാവരും വെള്ള തേച്ച ശവക്കല്ലറകളാണ്. കാണാൻ പ്രൗഢിക്കും, കാണാൻ സുഗമമായ അവസ്ഥ ഒരുക്കുന്ന അനുഭവങ്ങളായി നമ്മുടെ നോമ്പുകാല അനുഭവങ്ങളും നോമ്പിലെ ജൈത്രയാത്രയും ആയിത്തീരരുത് എന്ന് ആദ്യമേ തന്നെ ഉത്ബോധിപ്പിച്ചുകൊള്ളട്ടെ. ഇന്നത്തെ അല്പനിമിഷത്തെ ധ്യാനത്തിന് ആധാരമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18:18-27 വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18:18-27 വാക്യങ്ങൾ. ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരും ഇല്ല. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇവയെല്ലാം ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞ് കേട്ട് യേശു, ഇനി ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് പകുത്തു കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഃഖിതനായിത്തീർന്നു. യേശു അവനെ കണ്ടിട്ട്, സമ്പത്തുള്ളവ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയുടെ കടക്കുന്നത് എളുപ്പം എന്ന് പറഞ്ഞു. ഇത് കേട്ടവർ എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. അതിന് അവൻ, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. നീതിയുടെ കിരീടമായ സ്വർഗസ്ഥനായ പിതാവേ, അനുഗ്രഹീതമായ ഈ സന്ധിയുടെയും ഈ ദിവസത്തിൻ്റെയും നല്ല അനുഭവങ്ങളെയും ദുഃഖകരമായ അനുഭവങ്ങളെയും ഓർത്ത് നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ആയുസ്സിൻ്റെ ഒരു ദിവസം കൂടെ ഈശ്വര സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് അടുത്തു വരുവാൻ ലഭിച്ച അനുഭവത്തിനായി നന്ദി. കർത്താവേ, അല്പനിമിഷം ധ്യാനാത്മകമായ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ധ്യാനാത്മകമായ അനുഭവത്തിൻ്റെ വഴിത്തിരിവിൽ നിന്നെ കാണുവാൻ, നിന്നോട് സംസാരിക്കുവാൻ, നീയുമായിട്ട് ആഴമായ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട തമ്പുരാനെ നന്ദി. അരുമതാഥൻ്റെ നാമത്തിൽ കൃപയുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമിൻ. നോമ്പ് എന്താണ്? നോമ്പ് എന്ന രണ്ട് വാക്കുകൾ ചേർന്നാണ് നോമ്പ്, നോവ് എന്നീ അർത്ഥങ്ങൾ വരുന്നത്. എന്താണ് നോവ്? ദൈനംദിന ജീവിതത്തിൽ ഞാൻ ആശ്രയിക്കുകയും ഞാൻ പ്രവർത്തിക്കുകയും ഞാൻ ഉപയോഗിക്കുകയും എന്നിൽ കൂടുതലായി ആകർഷകമായി മാറിയതായ സംഭവ വികാസങ്ങളെ സ്ഥായിഭാവത്തോടെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന അവസ്ഥയാണ് നോവ്. ഇമ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ഉപേക്ഷിക്കുന്നതായ അല്ലെങ്കിൽ ഞാൻ മാറ്റി നിർത്തുന്നതായ സംഭവങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലൂടെ എനിക്ക് കിട്ടുന്നതായ ചില ഇമ്പകരമായ അനുഭവങ്ങളുണ്ട്. അതിനെയാണ് ഇമ്പം. അപ്പോൾ ദുഃഖവും ഇമ്പവും അല്ലെങ്കിൽ നോവും ഇമ്പവും ചേരുന്നതാണ് നോമ്പ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം നമ്മൾ മാറ്റിവെക്കാത്തതായ അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ടതായ ചില സംഭവ വികാസങ്ങളുണ്ട്, ചില ഇഷ്ടങ്ങളുണ്ട്, ചില ആകർഷണങ്ങളുണ്ട്,
ചില സംസാരങ്ങളുണ്ട്, ചില വസ്തുക്കളുണ്ട്, ചില വ്യക്തികളുണ്ട്, ചില അനുഭവങ്ങളുണ്ട്, ചില പ്രവൃത്തികളുണ്ട്. ഇവയെല്ലാം തന്നെ മാറ്റി നിർത്തേണ്ടത് അനിവാര്യമാണ് എന്ന് നോമ്പ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗത്തിൽ കർത്താവും യൗവനക്കാരനായ ഒരു പ്രമാണിയും തമ്മിലുള്ള സംഭാഷണം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലും മറ്റെല്ലാ സുവിശേഷങ്ങളിലും പറയുന്നുണ്ട് ദൈവം സ്നേഹമാകുന്നു എന്ന്. അപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവവും ധനവും ഒരു വ്യക്തിയിൽ സ്വാധീനം ചെലുത്തുന്നത് എങ്ങനെയെന്ന് ഈ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവം എന്നാൽ സ്നേഹമാണ്. അപ്പോൾ സ്നേഹത്തിനാണോ ധനത്തിനാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ കുറേയധികം ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ തകരുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് തമ്മിൽ തമ്മിൽ ഒന്ന് മനസ്സിലാക്കുവാനോ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാനോ തമ്മിൽ തമ്മിൽ പങ്കുവയ്ക്കുവാനോ സാധിക്കാതെ വരുന്നതായ ഒരവസ്ഥ. ആദിയിൽ ദൈവം ആദത്തെയും ഹവ്വായെയും യോജിപ്പിച്ചു, അബ്രഹാം സാറായെയും യോജിപ്പിച്ചു. അപ്രകാരം എല്ലാ കുടുംബങ്ങളെയും യോജിപ്പിച്ച് അനുഗ്രഹിക്കുമ്പോൾ ആ കുടുംബ ബന്ധത്തിൻ്റെ ആഴത്തെയും വ്യാപ്തിയെയും തകർക്കുന്നതായ അവസ്ഥ ആ കുടുംബത്തിൽ ഓരോ കുടുംബങ്ങളിലുണ്ടാകുന്നത് ആ കുടുംബങ്ങളിലെ അംഗങ്ങളായിരിക്കുന്ന ദമ്പതികളിൽ നിന്നാണ്. അവയെ പൂർണ്ണമായി നിരോധിക്കുവാൻ ഈശ്വരൻ എല്ലാ സൃഷ്ടികൾക്കും ജ്ഞാനവും അറിവും വിവേകവും നൽകിയിട്ടുണ്ട്. അവയെ ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കുവാൻ സാധിക്കാത്തത് ഒരു മൂഢൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ധനമൊരുവനെ അന്ധനാക്കി മാറ്റുന്നു. സമസൃഷ്ടികളുടെ വേദന മനസ്സിലാക്കാത്തവനാണ് യഥാർത്ഥ ധനവാൻ. അവൻ്റെ ധനവും അതിൻ്റെ നിക്ഷേപവും എവിടെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കുന്നവൻ, ധനവും മാനവും സ്വരൂപിക്കുന്നവൻ അവരെ വേദനയെ കാണാതെ, അലറുന്ന മാതാപിതാക്കന്മാരുടെ നിലവിളിയെ കേൾക്കാതെ കണ്ണടയ്ക്കുന്നവൻ, അവൻ്റെ നിക്ഷേപം ഭൂമിയിൽ മാത്രമാണ്. അത് സ്ഥായിയായ ഒരു അനുഭവമല്ല, സ്ഥായിയായ ഒരു അനുഭവം പ്രവൃത്തിയോ അല്ല, നിലനിൽക്കുന്നതായ ചിന്താഗതിയുമല്ല. അപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ അവരെ വേദനയെ മനസ്സിലാക്കുകയും മുറിപ്പെട്ടവൻ്റെ മുറിവിനെ കെട്ടിക്കൊടുക്കുകയും വിശന്നിരിക്കുന്നവന് തൻ്റെ കരത്തിലൂടെ ഒരു വാ ഉരുള ഉരുട്ടിക്കൊടുക്കുവാൻ സാധിക്കുന്നവനാണ് ഈശ്വരതുല്യനായി മാറുന്നത്. കത്തോലിക്ക സഭയിലെ വിശുദ്ധ മറിയം ത്രേസ്യ സിസ്റ്റർ ഇപ്രകാരം തൻ്റെ ജീവിതാനുഭവത്തിൽ എഴുതിയിട്ടുണ്ട്. ഓരോ കുടുംബങ്ങളിലും ഞാൻ പ്രവേശിച്ച് ഓരോ രോഗികളെയും ശുശ്രൂഷിക്കുന്നത് അവരിലെല്ലാം തന്നെ ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ് എന്ന് രേഖപ്പെടുത്തിയത് വായിച്ചതായി ഓർക്കുന്നു. അപ്രകാരം നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തിനാണ് മൂല്യം നൽകിയിട്ടുള്ളത്? ധനത്തിനാണോ സ്നേഹത്തിനാണോ? സമയത്തിനാണോ സ്നേഹത്തിനാണോ? പ്രൗഢിക്കാണോ സ്നേഹത്തിനാണോ? സ്നേഹമൊരു വിശ്വാസത്തെയും സ്നേഹമൊരു സമൂഹത്തെയും സ്നേഹമൊരു രാജ്യത്തെയും നിലനിർത്തുവാൻ ശക്തമാണ്. സ്നേഹമില്ലാത്തവൻ്റെ മനസ്സ് ആൾതാമസമില്ലാത്ത ഭവനം പോലെയാണ്. സ്നേഹമില്ലാത്തവൻ്റെ മനസ്സ് നിഗൂഢതകൾ നിറഞ്ഞതാണ്. സ്നേഹമില്ലാത്തവൻ്റെ മനസ്സ് പാഴ്ഭൂമി പോലെയാണ്. നമ്മളിത് വായിച്ച വേദഭാവം ആസ്പദമാക്കി രണ്ട് ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, നിയമങ്ങൾ ശരിയായി പാലിക്കുന്നവൻ സ്വർഗരാജ്യത്തിൻ്റെ അവകാശി. കർത്താവും ഈ ധനവാനും തമ്മിലുള്ള സംഭാഷണത്തിൽ കർത്താവ് പറയുന്നുണ്ട്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഏറ്റവും പ്രാരംഭമായി അനുഷ്ഠിക്കേണ്ടതായ നിയമപ്രമാണങ്ങൾ ഇതെല്ലാം തന്നെ അവൻ ചെറിയ പ്രായം മുതലേ അനുഷ്ഠിക്കുന്നു എന്ന് പറയുന്നു. നല്ല കാര്യം. കർത്താവിന് ഈ യൗവനക്കാരൻ്റെ ഈ സംസാരം കേട്ടപ്പോൾ സന്തോഷം തോന്നി. എല്ലാ നിയമങ്ങളും സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്.
ഇന്ത്യ മഹാരാജ്യത്തിൽ നിയമിച്ചിരിക്കുന്നതായ അല്ലെങ്കിൽ സ്ഥാപിച്ചിരിക്കുന്നതായ ഓരോ നിയമങ്ങളും സ്നേഹാധിഷ്ഠിതമാണ്. മനുഷ്യൻ്റെ നന്മ എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ വ്യാപ്തിയും അതിരും കൂട്ടുവാൻ സഹായകമാണ്. അപ്രകാരം നോക്കുമ്പോൾ അഗതിയുടെ വേദന കാണാൻ സാധിക്കുന്നതാണ് ഒരുവൻ്റെ യഥാർത്ഥ ധനം. ഇന്നത്തെ കാലത്ത് മാതാപിതാക്കന്മാരുടെ നിർബന്ധത്താൽ പല കുട്ടികളെയും 23, 24 വയസ്സാകുമ്പോൾ പിടിച്ച് കെട്ടിക്കുന്നു. ഇതൊരു തെറ്റായ പ്രവണതയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരു കടമ പൂർത്തീകരിക്കുന്ന അനുഭവമാണോ വിവാഹം? ഇതൊരു സ്നേഹത്താൽ സ്ഥാപിതമാകേണ്ട അനുഭവമാണ്. സ്നേഹത്താൽ ജീവിതകാലം മുഴുവനും ജീവിക്കേണ്ടതായ അവസ്ഥയാണ്. അപ്പോൾ ധനമാണോ സ്നേഹമാണോ വലുത്? അപരനിൽ ഈശ്വരനെ കാണുവാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അപ്പോൾ ഒരു ചോദ്യം, ദൈവത്തെ നാം കണ്ടിട്ടുണ്ടോ? എവിടെ വെച്ചാണ് ഞാൻ ദൈവത്തെ കണ്ടിട്ടുള്ളത്? എല്ലാ ദിവസവും പള്ളിയിലും അമ്പലങ്ങളിലും നാം പോകാറുണ്ട്. എല്ലാ ദിവസവും മുഴങ്കാലുകളെ മണക്കി ദൈവത്തെ നമ്മൾ നമസ്കരിക്കാറുണ്ട്. എന്നാൽ ഒരു ചോദ്യം, ഈശ്വരനെ നാം കണ്ടിട്ടുണ്ടോ? ഈശ്വരനെ ഞാൻ തൊട്ടിട്ടുണ്ടോ? ഈശ്വരനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈശ്വരൻ എന്നോട് നിരന്തരമായി സംസാരിക്കുന്നു. സർവേശ്വരൻ്റെ സംസാരം ശ്രവിക്കുവാനായിട്ട് മണ്ണാൽ നിർമ്മിതമായ എൻ്റെ ഈ ചെവിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോഴെങ്ങനെയാണ് യഥാർത്ഥമായ ഒരു വിശ്വാസിയായി നാം മാറുന്നത്? നിയമങ്ങൾ പാലിക്കണം. നിയമങ്ങൾ മനുഷ്യ നന്മയ്ക്ക് അധിഷ്ഠിതമാണ്. എന്നാൽ ഓരോ നിയമങ്ങളും സ്നേഹത്തിനും അധിഷ്ഠിതമാണ്. അപ്പോൾ ഓരോ നിയമങ്ങളും നാം പാലിക്കുമ്പോഴും അത് സ്നേഹത്തിൻ്റെ ആഴത്തെയും വ്യാപ്തിയെയും വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന മുഖാന്തരങ്ങളായി മാറേണ്ടത് അനിവാര്യമായ കാര്യം തന്നെയാണ്. 2, ക്രിസ്തീയ ശുശ്രൂഷ ഇഹലോകത്തിൻ്റെ ദരിദ്രതയും പരലോകത്തിൻ്റെ മഹത്വവുമാണ്. ക്രിസ്തീയ ശുശ്രൂഷ ഇഹലോകത്തിൻ്റെ ദരിദ്രതയും പരലോകത്തിൻ്റെ മഹാത്മ്യവുമാണ്. പോകുവിൻ, ചെന്നായിക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവന് ഈ ഭൂമിയിൽ എല്ലാം നഷ്ടമായേക്കാം. മാതാപിതാക്കൾ നഷ്ടമായേക്കാം, ഭാര്യ നഷ്ടമായേക്കാം, മക്കൾ നഷ്ടമായേക്കാം, കുടുംബജീവിതം നഷ്ടമായേക്കാം, ധനം നഷ്ടമായേക്കാം, ഭവനം നഷ്ടമായേക്കാം, താനായിരിക്കുന്ന സമൂഹം വരെ തന്നെ നിന്ദിച്ചെന്ന് വരാം. അങ്ങനെ വരുന്ന അവസ്ഥ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു മതമല്ല, ഫോളോവേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ ആരനുഗമിക്കുന്നുവോ അവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ക്രിസ്തുവിനെ നീ, ക്രിസ്തു നൽകിയതായ നിയമങ്ങളും ന്യായപ്രമാണങ്ങളും ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ ക്രിസ്തു കാണിച്ചു തന്നതായ ജീവിത അനുഭവങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഞാൻ എങ്ങനെയാണ് ക്രിസ്ത്യാനിയായി മാറുന്നത്? ഈ നിയമങ്ങളെല്ലാം തന്നെ കർത്താവ് പറഞ്ഞിട്ടുള്ളത് സ്നേഹത്തിൻ്റെ അതിർത്തി വ്യാപ്തി കൂട്ടുവാൻ വേണ്ടിയാണ്. ഒരു ശുശ്രൂഷകൻ ശുശ്രൂഷിക്കുന്നത് നിയമങ്ങളെ അല്ലെങ്കിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിയമങ്ങളെ പൂർത്തീകരിക്കുവാൻ വേണ്ടി ആവരുത്. അവനെ മറ്റൊരു വ്യക്തിയോടുള്ള സ്നേഹത്തിൻ്റെ പൊതുദർശനമാണ് അവൻ്റെ ശുശ്രൂഷ. ഒരു അധ്യാപകനും കുട്ടിയും തമ്മിലുള്ളത് ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധമായി മാത്രം മാറരുത്. മാതാവും കുഞ്ഞും തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ വ്യാപ്തി എവിടെ ഉണ്ടാകണം? എല്ലാ ബന്ധങ്ങളും സ്നേഹാധിഷ്ഠിതമാണ്. എൻ്റെ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുവാൻ സാധിക്കാതെ മാറി നിൽക്കുന്നവൻ, ഞാൻ പറയുന്നത് കേൾക്കുവാൻ സാധിക്കാതെ മാറി നിൽക്കുന്നവൻ, എന്ത് വിലയാണ് എനിക്ക് തരുന്നത്? നിയമങ്ങളെല്ലാം അനുഷ്ഠിച്ച് എന്നെ കൂടെ കൂട്ടുന്നവൻ എൻ്റെ ഒരു വേദനയുടെ അനുഭവത്തിൽ എന്നെ ചേർത്ത് പിടിക്കുവാൻ സാധിച്ചില്ല എന്ന് വരികിൽ, എന്നെ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല എന്ന് വരികിൽ, അവൻ എന്ത് പ്രാധാന്യമാണ് എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ളത്? കുടുംബജീവിതത്തിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ആഴവും അളക്കുന്നതും അതിൻ്റെ അതിർത്തി നിർണയിക്കുന്നതും ആ കുടുംബ അംഗമായിരിക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ
നിഗൂഢതകളെ മാറ്റുമ്പോഴാണ്. സ്നേഹം നിഗൂഢമല്ല, സ്നേഹം പരിഭാവനമാണ്, സ്നേഹം ദൈവികമാണ്. ആ സ്നേഹത്തിൻ്റെ അംശികളായി നിയമങ്ങളെ പ്രമാണിക്കാതെ അല്ല, നിയമങ്ങളെ സ്നേഹാധിഷ്ഠിതമായി പ്രമാണിച്ചുകൊണ്ട് പ്രവൃത്തിയിൽ വരുത്തി അവരെൻ്റെ വേദനയെ മനസ്സിലാക്കി ആരുമില്ലാത്തവർക്ക് കൈത്താങ്ങലായി അന്നത്തിന് വേണ്ടി കരയുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണുനീരൊപ്പി അവർക്ക് ഒരു ഉരുള സ്വകൈയാൽ വാരിക്കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയ സഹോദര, നീ ഈശ്വരതുല്യനാണ്. നീ ഈശ്വര സന്നിധിയിൽ വിധേയപ്പെട്ടവനാണ്. നിൻ്റെ സമർപ്പണത്തിന് അവിടെ പൂർണ്ണമായ ഒരു വില ലഭിക്കും എന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഈ നോമ്പ് കാലത്ത് സ്നേഹാധിഷ്ഠിതമായി ഓരോന്നിനെയും ഉപേക്ഷിക്കുവാൻ, സ്നേഹാധിഷ്ഠിതമായി ദൈവീക അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനും നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉത്ബോധിപ്പിച്ചുകൊണ്ട് എളിയ ധ്യാനം ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മേവരെയും വാഴ്ത്തി സമൃദ്ധമായി തൻ്റെ കൃപകൾ കൊണ്ട് നിറയ്ക്കട്ടെ. ആമേൻ. ഓർത്തിടും.